ഓക്കെ, പിന്നെ വരുന്നത് ആഡ് ഷെഡ്യൂൾ. ഓക്കെ, ഇത് ഈ ഷെഡ്യൂൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഗെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, പോസ്റ്റ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഡിസൈനിലും ചെയ്ത് വെച്ചിട്ടുള്ളത് ഗെറ്റ് റിക്വസ്റ്റ് ഡാറ്റ റിട്രീവ് ചെയ്യാനും പോസ്റ്റ് റിക്വസ്റ്റ് ഡാറ്റ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും ആ രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു യൂസറിന്റെ കേസിലാണ് പൊട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ യൂസർ ആപ്പില്, സോറി ഡോക്ടറിന്റെ ആപ്പില് ഡോക്ടറിന്റെ പാർട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് APIs ഇതിൽ അവൈലബിൾ ആണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് യൂസർ ആപ്പ് ആണ്. ഇപ്പൊ യൂസർ ആപ്പിന്റെ ഒരു UI ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. സോറി, പേഷ്യന്റ് ആപ്പ്. ഓക്കെ, അപ്പോ പേഷ്യന്റ് ആപ്പില് വന്നിട്ടുള്ളത് നമ്മളൊരു ഇനീഷ്യലി കാറ്റഗറിയാണ്. ആ കാറ്റഗറിക്കുള്ള API ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള കാറ്റഗറി കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഗെറ്റ് മാത്രമേ ഉള്ളൂ, നമ്മുടെ അഡ്മിൻ പാനൽ ത്രൂ ഡാറ്റ ആഡ് ചെയ്യുക എന്നിട്ട് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് യൂസർ ആപ്പിൽ അത് കാറ്റഗറി ആഡ് ചെയ്യേണ്ട API അങ്ങനെ ഒരു ഓപ്ഷനും കണ്ടിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സെർച്ച്. സെർച്ച് ഒക്കെ നമ്മുടെ യൂസറിൻ്റെ അണ്ടറിൽ വരും, ആ യൂസറിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് ഡോക്ടേഴ്സ്. ഓക്കെ, ഈ ഒരു ഏരിയ സെഷൻ എന്നുള്ളൊരു പേരാണ് ഇട്ടിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിപ്പോ പോപ്പുലർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മൾട്ടിപ്ലൈറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതല്ല UI ഇങ്ങനെ ആയതുകൊണ്ട് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിൽ നിർത്തും ചെയ്യാം. എന്തായാലും ബാക്ക് എൻഡ് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഡോക്ടേഴ്സിനെ ഷോ കേസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്ക് എൻഡ്. അതിലെ ഒരു ഏരിയ ആണ് ഈ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണത്, നമ്മൾ സെക്ഷൻ ആഡ് ചെയ്യ. ആ സെക്ഷനിൽ നെയിം ഒരു, സോറി ഇതിലല്ല, ഇത് ജസ്റ്റ് ഗെറ്റ് ചെയ്യേണ്ട കേസ് മാത്രമേ ഇതിൽ വരുള്ളൂ. നമ്മൾ സെക്ഷൻ ആഡ് ചെയ്യുന്നത് ആക്ച്വലി അഡ്മിൻ പാനൽ ത്രൂ ആണ്. അഡ്മിൻ പാനലിൽ വരിക, അഡ്മിൻ പാനലിൽ വന്നിട്ട് ഓക്കെ സെക്ഷൻ, ഈ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷൻ ആഡ് ചെയ്യുക. സെക്ഷൻ എന്തായാലും നെയിം കൊടുക്കുക. അപ്പോ ഇവിടുത്തെ പ്രകാരം നമ്മുടെ സെക്ഷന് വരുന്ന പേര് പോപ്പുലർ ഡോക്ടേഴ്സ് എന്നാണ്. അപ്പോ പോപ്പുലർ ഡോക്ടേഴ്സ് എന്ന് കൊടുക്കുക. ഐക്കൺ ഓപ്ഷനിലാണ് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആഡ് ഫീൽഡ് ആഡ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. നമുക്ക് ആപ്പ് ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐക്കൺ കൊടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാക്ക് എൻഡ് വർക്കൊന്നും കാര്യമായിട്ട് കൺസിഡർ ചെയ്യണ്ട, ഇവിടെ ഐക്കൺ കൊടുത്തിട്ടാ മതി. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഭാഷനാണ് സെക്ഷൻ. പിന്നെ ആ സെക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷനിലേക്ക് നമുക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ യൂസേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് ആപ്പിൽ വന്നിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് പോപ്പുലർ ഡോക്ടേഴ്സ് എന്നാണ്. പോപ്പുലർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാല് നമ്മുടെ സിസ്റ്റത്തിലുള്ള യൂസേഴ്സിന്റെ ഡാറ്റ ഇവിടെ കംപ്ലീറ്റ് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ ഇവിടെ വരുന്നത്.
നമുക്ക് ഇത്രയും ഡാറ്റ ഇവിടെ 16,000 സംതിങ് ഡാറ്റ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് ഇവിടെ അത്യാവശ്യം ഡിലേ ഫേസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ളൊരു കേസാണ്, അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെയൊക്കെ അഡീഷണൽ വർക്ക് വരുന്നുണ്ട്. അത് ഇനീഷ്യൽ ടൈമില് അത് കമ്മിറ്റ് ചെയ്യാത്തത് കാരണം അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ലോക്കലിലൊന്നും ഇങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. ഇവിടെ സെർവറിൽ എത്തിയപ്പോഴാണ് ഈ കേസൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എന്താ വെച്ചാല് നമ്മുടെ യൂസേഴ്സിന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഏത് സെക്ഷനിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാല് ആ സെക്ഷന് ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണം പോപ്പുലർ ഡോക്ടേഴ്സിലേക്ക് ഒരു യൂസറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. യൂസർ ഏതാ വെച്ചാൽ ചൂസ് ചെയ്യുക, സേവ് കൊടുക്കുക. വീണ്ടും വീണ്ടും യൂസറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ഒരു യൂസറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്തിട്ട് ഗെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ആ സെക്ഷനിൽ വന്നിട്ടുള്ള എത്ര കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറിനായിട്ടുള്ള എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഈ സെക്ഷനോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ടുഡേയ്സ് അപ്പോയിന്റ്മെന്റ്. ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇന്നത്തെ ഡേയ്സിലുള്ള അപ്പോയിന്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇതൊരു ഇത് യൂസറിന്റെ ആപ്പ്, യൂസർ പേഷ്യന്റിന്റെ ആപ്പാണ്. ഇപ്പൊ പേഷ്യന്റിന്റെ ആപ്പിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പാർട്ടാണ്. ഡോക്ടേഴ്സിനെ ഗെറ്റ് ചെയ്യുന്ന എ പി ഐ കൊടുത്താൽ മതി, അതായത് യൂസറെ ഗെറ്റ് ചെയ്യുന്നത്. അതിൽ ഡോക്ടർ യൂസർ ടൈപ്പ് കഴിഞ്ഞിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ അതിൽ എനിക്ക് ഇന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്. അതിൽ ഓൾറെഡി എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗെറ്റ് കൊടുത്താൽ മതി, അതായത് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുക്കുക, പിന്നെ ഇന്ന യൂസറും കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫീൽഡ് എനേബിൾ ചെയ്യുക, ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്തിട്ട് ഗെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂസർക്ക് ഇന്ന ദിവസം വന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എ പി ആണിത്. ഈ ഡീറ്റെയിൽ, ഈ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസിനകത്ത് തന്നെ കാണും. ഓക്കെ, അപ്പൊ അതിന് എക്സ്ട്രാ വേറെ എ പി ഐ കോൾ ചെയ്യണ്ട, യൂസറിന്റെ എ പി ഐ ഒന്നും കോൾ ചെയ്യണ്ട. നമുക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റിൽ തന്നെ നമുക്ക് യൂസറിന്റെ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പാർട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇത് ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ എടുക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. അപ്പോൾ ഈ ഫീൽഡുകളൊക്കെ നമ്മൾ ഓൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോക്ടറിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ക്രിയേറ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യേണ്ട എ പി ഐ ആണ് ഈ ബുക്കിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എ പി ഐ. അപ്പോൾ അതങ്ങനെ കൊടുക്കുക. പിന്നെ വരുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ യു ഐ ഇവിടെ ക്ലിയർ അല്ല. പിന്നെ അതിൻ്റെ ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അതും ഒന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ യു ഐ ചെയ്തിട്ട് നമുക്ക് വർക്ക് ഫ്ലോ ഒന്ന് കറക്റ്റ് പ്രോപ്പർ ആക്കി വെച്ചതിന് ശേഷം ബാക്കി വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിൻ്റെ സമയത്ത് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേസ് ആ സമയത്ത് കൺസിഡർ ചെയ്യാം. പിന്നെ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേംഡായി. ഇത് ജസ്റ്റ് ഇവിടെ കാണിക്കുക, ഏത് ഡോക്ടറിലേക്കാണോ അതൊക്കെ നമുക്ക് സ്റ്റേറ്റിൽ കീപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങനെ ഒരു വാല്യൂ ഇവിടെ കാണിച്ചു കൊടുക്കുക. അപ്പോയിൻമെന്റ് ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. നമുക്ക് വന്നിട്ടുള്ള ടോക്കൺ കാര്യങ്ങളും നമ്പർ, ഡേറ്റ്, ടൈം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ട്രാൻസാക്ഷൻ ഐ ഡി, ഇത് ആക്ച്വലി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത ഫീൽഡിലേക്ക് ട്രാൻസാക്ഷൻ ഐ ഡി എന്താ വെച്ചാൽ അത് കിട്ടുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഡോക്ടറിന്റെ പേരെടുത്തിട്ട് ടെക്സ്റ്റ് കൂടെ സെയിം ടെക്സ്റ്റ് തന്നെയാണ് വരിക. പിന്നെ ബാക്ക് ടു മൈ ബുക്കിംഗ്സ്, മൈ ബുക്കിംഗ്സ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലത്തെ ഒരു വിൻഡോ തന്നെ ആയിരിക്കും. അതിൽ 2 ഡേയ്സ് അപ്പോയിന്റ്മെന്റ് മാത്രമേ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ.
ഓക്കെ, മേ ബി ഓൾഡും ഇനി അപ്കമ്മിങ്ങും അത് യു ഐയിൽ കാണാനല്ല, അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ വരുന്നത് അപ്ലോഡ് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റ്സിന്റെ പാർട്ടും AWS-ൽ എത്രയും ബക്കറ്റ് വെച്ചിട്ട് ആപ്പ് സൈഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കും വർക്ക് ചെയ്തിട്ടില്ല, അതൊന്നും കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇതും അത് തന്നെയാണ്, എസ്ത്രയിലേക്കാണ് അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതും ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ഇത് പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്, ആ ഒരു ഏരിയയിലുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാര്യം കാണിക്കുന്നതൊക്കെ. ഞാൻ ഒരു ഡോക്ടേഴ്സിനെ ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് യൂസർ API അല്ലെങ്കിൽ യൂസർ ടൈപ്പ് 1 കൊടുത്താൽ മതി, അപ്പോൾ ഡോക്ടേഴ്സ് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളെ യുവർ ടുഡേയ്സ് ബുക്ക് അലോട്ട്മെന്റ് അല്ലോ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നില്ലേ, ഇതിന്റെ ഒരു വ്യൂ ആണ്, അതിന്റെ ഒരു ഇൻസൈഡ് വ്യൂ ആണ് ഈ കാണിക്കുന്നത്. അതിൽ നമ്മളെ കറന്റ് ടോക്കൺ എത്രയാണെന്ന് വെച്ചാൽ അത് കാണിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ, പിന്നെ ഇതിലിപ്പോൾ നമ്മൾ അടുത്താവാനായിരുന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ടോട്ടൽ 10 യൂസേഴ്സ് ആണ്, 10 ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ എൻ്റെ ഒരു ഞാനൊരു പേഷ്യൻ്റ് ആണ് വിചാരിക്കുക, എൻ്റെ ടോക്കൺ 8 എട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ 3-ാമത്തെ ആളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരും, അതായത് നിങ്ങളുടെ അത് ആവാനായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. കറന്റ് ഇപ്പോൾ അപ്പോയിൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് 3-ാമത്തെ യൂസറിൻ്റെ ആണ് എന്ന് പറയും, പിന്നെ 4-ാമത്തെ യൂസറിൻ്റെ ആണ്, അങ്ങനെ 5-ാമത്തെ യൂസറിൻ്റെ ആണ്, അങ്ങനെ 7 കഴിഞ്ഞാൽ 7-ാമത്തെ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ പാക്കൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ്റെ മൊഡ്യൂളൊക്കെ ആപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ വർക്കാവും. പിന്നെ വരുന്നത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമുക്ക് വീഡിയോ കോള്, ഓഡിയോ ചാറ്റ് ഈ ഒരു 3 രീതിയിലാണല്ലോ അപ്പോയിൻമെന്റ് ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതിൽ ഏതിലേക്കാണ് ആദ്യം നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ കൊടിൻ ജോയിൻ ഓൺ ടൈം, ക്ലിക്ക് ടു റീജോയിൻ ദ ക്യൂ, ഈ ഒരു പാർട്ട് കൊടിൻ ജോയിൻ ഓൺ ടൈം, അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ഷനും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അവിടെ എന്താ വർക്ക് ക്ലിയർ അല്ല. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി, നേരത്തെ നമ്മൾക്ക് ഒരു കുറച്ച് കാറ്റഗറി ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒരു 3 റോയറ്റെ കാണിക്കുന്നുള്ളൂ, അപ്പം അതിനനുസരിച്ച് അവിടെ കാണിച്ചാൽ മതി, ബാക്കി പ്രോബിൽ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യിച്ചാൽ മതി. പിന്നെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് ഏതാണോ, പ്രിഫേർഡ് ടൈം ഏതാണോ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പാക്കിലേക്ക് ബുക്കിംഗിൽ ക്രിയേറ്റ് ചെയ്യുക. ഇത് ഏകദേശം തന്നെയാണ് ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ, ഇതന്നെയാണ് അവിടെ വരുന്ന. ഈ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തപ്പോൾ മേ ബി ഡ്യൂപ്ലിക്കേറ്റ് ആയതായിരിക്കും, മേ ബി അങ്ങനെ സ്ക്രീന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇൻ കേസ് ഈ മിസ്ഡ് അപ്പോൾ ക്യാൻസൽ ആവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണിക്കേണ്ടി വരിക. നമ്മൾ ആ സമയം 1 വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജോയിൻ ക്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ ടോക്കൺ അസൈൻ ചെയ്യുന്നൊരു ഫങ്ഷണാലിറ്റി ആണ് അവിടെ വരിക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള APIs കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ആദ്യം എന്ത് ചെയ്യുക, ഇതൊന്ന് ഗോത്രൂ ചെയ്യുക. ഇത് ഗോത്രൂ ചെയ്തതിന് ശേഷം ഫ്ലോ ആയിട്ട് ഗോത്രൂ ചെയ്ത് പോകണം. നമുക്ക് ഇവിടെ യൂസേഴ്സും പേഷ്യൻറ്റും ഡോക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഫ്ലോയിൽ ഇരുന്ന് ചെക്ക് ചെയ്താൽ തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ്. ഓക്കെ.